പിണറായി സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്ന കെ ഫോണിനെതിരെയുള്ള നിലപാട് ഒരിക്കലും പ്രതിപക്ഷം മറച്ചു വെച്ചിട്ടില്ല. ഇന്റർനെറ്റ് സേവനം നൽകാൻ ഇപ്പോൾ തന്നെ സംവിധാനമുണ്ടെന്നിരിക്കെ എന്തിനാണ് കെ ഫോൺ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചത് മറ്റെങ്ങുമല്ല കേരള നിയമസഭയിലാണ്. അതായത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ കെ ഫോൺ ആവശ്യമില്ല എന്ന നിലപാട് തുറന്നു പറയുന്നതിൽ ഒരു മടിയും രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷമോ കാണിച്ചിട്ടില്ല. കെ ഫോണിനെതിരെ ബി ജെ പിയുടെ കൂടെ കൂടി കോൺഗ്രസും അഴിമതി ആരോപണങ്ങൾ പടച്ചുവിടാനും തുടങ്ങി. എന്താണ് ഈ കെ ഫോൺ? എന്തിനാണ് ഇവർ കെ ഫോണിനെ എതിർക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം വേണം. അത് സാധാരണക്കാരായ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. കെ ഫോൺ എന്നത് ഇൻ്റർനെറ്റ് ബാക്ക്ബോൺ ആണ്, ഒരു വലിയ ഇൻഫർമേഷൻ ഹൈവേ. നാടിൻ്റെ മുക്കിലും മൂലയിലും തടസ്സമില്ലാതെ നല്ല വേഗതയിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കുന്ന സംവിധാനം. ഇതൊരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. എല്ലാ മുക്കിലും മൂലയിലും നല്ല വേഗതയിൽ, അതായത് 10 Mbps മുതൽ 1 Gbps വരെ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ കേബിൾ ശൃംഖല സ്ഥാപിക്കുകയാണ് കെ ഫോൺ ചെയ്യുന്നത്. ഇങ്ങനെ സ്ഥാപിക്കുന്ന കേബിളിലൂടെ ഏത് സർവീസ് പ്രൊവൈഡറുടെ സേവനവും ലഭ്യമാകും. അവർ ഈ കേബിൾ സൗകര്യം വാടക കൊടുത്ത് എടുക്കണം. നല്ല കാശുമുടക്കുള്ള ഏർപ്പാടാണിത്. എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാൻ സ്വകാര്യ ഏജൻസികൾക്ക് താല്പര്യമുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, 30,000-ത്തോളം സർക്കാർ സ്ഥാപനങ്ങളിലും ഏതാണ്ട് 20 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഈ ശൃംഖല വഴി ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിക്കാനാണ് കെ ഫോൺ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനുള്ള വിപുലമായ കേബിൾ ശൃംഖല ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ സാർവത്രിക ഇൻ്റർനെറ്റ് അവകാശം പ്രാവർത്തികമാക്കാനാവില്ല. ഈ കേബിൾ ശൃംഖലയുണ്ടെങ്കിൽ സ്വകാര്യ ഏജൻസികൾക്കും ഇൻ്റർനെറ്റ് സേവനം ഇതുവഴി എവിടെയും എത്തിക്കാനാകും. ലളിതമായ ഒരു ഉദാഹരണം പറയാം. നല്ല ബസ് വാങ്ങി സർവീസ് നടത്താൻ മുതലാളിമാർ പണം മുടക്കും. എന്നാൽ അത് ഓടാൻ റോഡ് വേണ്ടേ? മുതലാളിമാർ മുക്കിലും മൂലയിലേക്കും റോഡ് പണിയുമോ? ഇല്ല. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പുതിയ വണ്ടി ഓടിച്ചാൽ പെട്ടെന്ന് കേടുപാടുണ്ടാകും. ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ പൊതുമുതൽ മുടക്കേ സാധ്യമാകൂ. അതേ നീതിയുക്തമായി സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാൻ സഹായമാകൂ. ഇത് തന്നെയാണ് കെ ഫോണും ചെയ്യുന്നത്. കെ ഫോൺ ശൃംഖല ഒരു വലിയ ഇൻഫർമേഷൻ ഹൈവേ ആണ്. അതിലൂടെ ഏത് സേവനദാതാവിൻ്റെ സേവനവും എത്തിക്കാനാവും. ഭാവി കേരളത്തിൻ്റെ നട്ടെല്ലായി മാറുന്ന ഇത്തരമൊരു പശ്ചാത്തല സൗഹൃദ സൃഷ്ടിയാണ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് പ്രതിപക്ഷ നേതാവ് എതിർക്കാൻ നിൽക്കുന്നത്. ഈ ഒരു സംശയത്തിന് ഒരു ചരിത്രമുണ്ട്. 2012 നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എന്ന പരിപാടി കൊണ്ടുവന്നത് UPA സർക്കാരാണ്. പിന്നീട് അത് ഭാരത് നെറ്റ്വർക്കായി. കേന്ദ്ര സർക്കാർ സഹായത്തോടെ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനവുമെടുത്തു. 2015 ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗം നിർവഹണ രീതിയും തീരുമാനിച്ചു. ഇതിനുവേണ്ടി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തോട് സുതാര്യമായ പ്രക്രിയയിൽ ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടെത്താൻ നിർദ്ദേശിച്ചതും ഈ കമ്മിറ്റി തന്നെ. തുടർന്ന് കൺസൾട്ടൻസിക്ക് വേണ്ടി 2016 ജനുവരിയിൽ ടെൻഡറും ക്ഷണിച്ചു. ടെൻഡർ ഫൈനലൈസ് ചെയ്ത് PwC കരാർ നൽകിയത് 2016 ജൂൺ മാസം. പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിന് കൺസൾട്ടൻസി നൽകിയത് ദുരൂഹമാണ് എന്നൊക്കെ വലിയ വായിൽ ആരോപിക്കുമ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ പാർട്ടികൾക്കും നല്ലതാണ്. കൺസൾട്ടൻസിക്ക് തീരുമാനമെടുത്തതും ടെൻഡർ വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയെടുത്തതും ടെൻഡർ വിളിച്ചതും UDF സർക്കാരിൻ്റെ കാലത്താണ്. അതായത് 2016 മെയ് അവസാനമാണ് പിണറായി സർക്കാർ അധികാരമേറ്റത്. ജൂണിൽ വർക്ക് അവാർഡ് ചെയ്ത് നേരത്തെയുള്ള ടെൻഡർ നടപടികളുടെ തുടർച്ചയായും ഏറ്റവും കുറഞ്ഞ തുക വോട്ട് ചെയ്തവർക്ക് കരാറും നൽകി. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിന് പണം നൽകില്ല എന്നത് ഇതിനോടം വ്യക്തമായി. ഒരു ബദൽ മാർഗവും UDFൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവരുടേത് കേന്ദ്ര സർക്കാർ പരിപാടിയുടെ ഒരു പകർപ്പ് മാത്രമായിരുന്നു താനും. ആര് എങ്ങനെ നടത്തും, പണം എവിടെ നിന്നും കണ്ടെത്തും എന്നൊന്നും ഒരു വ്യക്തതയും ഇല്ലാത്ത സ്ഥിതിയായി. LDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലാണ് കെ ഫോൺ സംബന്ധിച്ച് വ്യക്തമായ ചിത്രം മുന്നോട്ട് വച്ചത്. 1,000 കോടി രൂപ കിഫ്ബി മുഖാന്തരം നൽകുമെന്ന് പ്രഖ്യാപിച്ചു.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും സർക്കാർ തലത്തിൽ തീരുമാനമായി. കെ എസ് ഇ ബിക്കും കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് 49% വീതം ഷെയറും 2% സർക്കാർ ഓഹരിയും നേരത്തെ ടെൻഡർ ചെയ്ത് ഏൽപ്പിച്ച പി ഡബ്ല്യു സി പദ്ധതിയുടെ വിശദരേഖ തയ്യാറാക്കി സമർപ്പിച്ചു. പരിശോധനകൾക്ക് ശേഷം കിഫ്ബി ബോർഡ് 70% ക്യാപിറ്റൽ കോസ്റ്റ് വായ്പയായി നൽകാൻ തീരുമാനിച്ചു. ടെൻഡർ ഘട്ടം എത്തിയപ്പോൾ അടുത്ത 7 കൊല്ലത്തേക്കുള്ള പരിപാലന ചെലവും നടത്തിപ്പ് ചെലവും കൂട്ടിച്ചേർത്ത് ടെൻഡർ ചെയ്യാം വിധമാണ് സാങ്കേതിക അനുമതി നൽകിയത്. ഈ വ്യതിയാനം പിന്നീട് സർക്കാർ അംഗീകരിക്കുകയും കിഫ്ബി ബോർഡിൻ്റെ അനുവാദം കൊടുക്കുകയും ചെയ്തു. ടെൻഡറിൽ പങ്കെടുത്ത 3 കമ്പനികളിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. അവരുടെ സാങ്കേതികത്വവും സാമ്പത്തിക ക്ഷമതയും എല്ലാം പരിശോധിച്ചത് IIM, NIC, CDAC, കേന്ദ്ര ടെലികോം വകുപ്പ് എന്നിവയിലെ സാങ്കേതിക വിദഗ്ധരും KCB, കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നിവയുടെ പ്രതിനിധികളുമടങ്ങുന്ന വിദഗ്ധ സാങ്കേതിക സമിതിയാണ് ഇത് സംബന്ധമായ അന്തിമ തീരുമാനമെടുത്തത്. 2019 ജൂൺ 7 ചേർന്ന ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് കമ്മിറ്റിയാണ്. ഈ വിധം നടപടിക്രമങ്ങൾ പാലിച്ച് നടപ്പിലാക്കുന്ന ഈ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിനെക്കുറിച്ചാണ് രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആരോപണങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നത്. കിഫ്ബി സഹായം നൽകുന്ന പദ്ധതികൾ 2 വിധമുണ്ട്. 1, പണം തിരികെ കിട്ടാത്തവ. 2, 25% റവന്യൂ ജനറേറ്റിംഗ് പദ്ധതികളും. കെ ഫോൺ അതിൻ്റെ ഭാവി വരുമാനത്തിൽ നിന്ന് കിഫ്ബിക്ക് പണം തിരിച്ചടയ്ക്കണം. 3 വർഷം തിരിച്ചടവിന് അവധിയുണ്ട്. അത് കഴിഞ്ഞാൽ പ്രതിവർഷം ഏതാണ്ട് 117 കോടി രൂപ വെച്ച് 12 വർഷം തിരിച്ചടവ് നടത്തണം. ഇതിന് അവർക്ക് വരുമാനം എവിടെ നിന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഈ കേബിൾ ശൃംഖല സർക്കാരിനും ഇൻ്റർനെറ്റ് സേവനദാതാക്കൾക്കും ഡാറ്റ കമ്പനികൾക്കും കേബിൾ ടിവിക്കാർക്കും എല്ലാം കൊടുക്കുമ്പോൾ കിട്ടുന്ന പാട്ടത്തുകയാണ് വരുമാനം. ഇപ്പോൾ മനസ്സിലായോ? ഇനി പ്രതിപക്ഷ നേതാവ് പറയുക ഇത് നടത്തേണ്ടതില്ല എന്ന് പറയുന്ന CAG വാദങ്ങൾക്കൊപ്പമാണോ അംഗം UDFും നിലകൊള്ളുന്നത്? ഇൻ്റർനെറ്റ് എന്ന ജനങ്ങളുടെ അവകാശം ലംഘിക്കാനാണോ കോൺഗ്രസും UDFും നിലനിൽക്കുന്നത്? ഈ പദ്ധതിയെക്കുറിച്ചാണ് ED അന്വേഷണമെന്നും പറഞ്ഞ് സർക്കാരിനെ വിരട്ടാൻ നടക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് 2 നിയമപ്രകാരമുള്ള അധികാരങ്ങളെയുള്ളൂ. കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് എതിരായിട്ടുള്ള നിയമവും വിദേശ നാണയ വിനിമയ നിയന്ത്രണ നിയമവും. ഇവിടെ പണം നൽകുന്നത് കിഫ്ബി. അതൊരു സർക്കാർ സ്ഥാപനം. ഇത് കൊടുക്കാൻ വേണ്ട പണം കിഫ്ബിക്ക് കിട്ടിയത് നബാർഡിൽ നിന്ന്. തികയാത്ത പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരും. ഇവരിൽ ആരാണ് കള്ളപ്പണം വെളുപ്പിക്കാൻ നടക്കുന്നത്? ഇനി പണം കിട്ടുന്നത് ആർക്കാണ്? ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് പണത്തിൻ്റെ വരവും വ്യക്തം, ചെലവും വ്യക്തം. ഈ ഉമ്മാക്കി കാട്ടി വിരട്ടാൻ വരുമ്പോൾ കൂടെ നിന്ന് തുള്ളാൻ നടക്കരുത്. പ്രതിപക്ഷ നേതാവും കൂട്ടരും ഒരപേക്ഷയേ ഉള്ളൂ. അതോ പ്രതിപക്ഷത്തിന് വേറെ വല്ല അജണ്ടയുമുണ്ടോ? ഈ പദ്ധതി നടന്നാൽ കോടികളുടെ നഷ്ടം വരുന്നത് ഈ രാജ്യത്തെ അംബാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്കാണ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഒരുപക്ഷെ ലോകത്തും കൊച്ചു കേരളത്തിൽ ഇത് നടപ്പായാൽ മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാകും. അങ്ങനെ വരുമ്പോൾ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് കോടികളുടെ വരുമാനം ഇല്ലാതെയാകും. ഇത് മനസ്സിലാക്കിയ കോർപ്പറേറ്റ് മുതലാളിമാർ ഇത് നടപ്പാക്കാതിരിക്കാൻ കോൺഗ്രസിനെ വിലക്കി വാങ്ങിയോ? കോൺഗ്രസ് അവരോടൊപ്പം ചേർന്നോ? തുറന്നു പറയണം. ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വെളിപ്പെടുത്തൽ കേൾക്കാൻ.